Hi friends, Assalamu alaikum. Welcome to our channel. ഇന്നു ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ്. അതിന് നമുക്ക് മൂന്ന് സ്റ്റിക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ ഇവിടെ പൊട്ടിപ്പോയ ഒരു പഴയ മോപ്പിന്റെ സ്റ്റിക്ക് ആണ് എടുക്കുന്നത്. അത് നമുക്ക് വേണ്ട അളവിൽ മൂന്ന് പീസ് ആയിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് സ്റ്റാൻഡ് എത്ര വലുപ്പമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഹൈറ്റിൽ നമ്മൾ മൂന്ന് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഞങ്ങളിത് മൂന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കവറിങ്ങൊക്കെ കളഞ്ഞ് ഇതൊക്കെ റെഡിയാക്കി എടുത്തു. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ ഫുള്ള് ഓയിൽ തേച്ച് കൊടുക്കുക. ഈ പാത്രത്തിലാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിക്കാൻ പോകുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റായതിനു ശേഷം പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏതളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിലുള്ള പാത്രം എടുക്കാം നമുക്ക്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ്ചർ ഒഴിക്കാനുള്ള പാത്രവും ആ സ്റ്റിക്കും എല്ലാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് വേഗം സെറ്റായി പോകും. ഇനി ആ മിക്സ്ചർ ആദ്യം ഓയിൽ തേച്ച് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മിക്സ്ചർ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഫൈബർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസിന് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈബർ ആഡ് ചെയ്യുന്നത്. നമുക്ക് ചകിരി നാര് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മിക്സ്ചർ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ മൂന്ന് സ്റ്റിക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റിക്ക് നമ്മൾ കുറച്ച് നേരം ഒന്ന് പിടിച്ച് കൊടുത്താൽ മതി, അത് വേഗം തന്നെ അതിൽ സെറ്റായിക്കോളും. ഇത് വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. എന്നാലും ഒരു ദിവസം ഇങ്ങനെ തന്നെ റിമൂവ് ചെയ്യാതെ വെക്കുന്നതാണ് നല്ലത്. ഇത് ഞങ്ങൾ ഒരു ദിവസം സെറ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഇതിൽ നിന്ന് പാത്രം റിമൂവ് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പാത്രം റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. അഥവാ റിമൂവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പാത്രത്തിൻ്റെ മേലെ ഒന്ന് തട്ടിക്കൊടുക്കാം. തട്ടി കൊടുത്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്താൽ വേഗം റിമൂവ് ചെയ്യാൻ കഴിയും. ഞങ്ങളിവിടെ ഓയിൽ തേച്ച് കൊടുത്തോണ്ട് ഞങ്ങൾക്ക് വേഗം റിമൂവ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കണം. ഞാൻ മേലെ ഭാഗം ഗോൾഡൻ കളറും താഴെ ബ്ലാക്കും ആണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ ഓഫീസ് റൂമിലോ വീട്ടിലെവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഞങ്ങൾ ഓഫീസ് റൂമിലാണ് സെറ്റ് ചെയ്തത്. ഈ ഇൻഡോർ പ്ലാന്റായ ലക്കി ബാംബു ആണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. ഇവിടെയുള്ളൊരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ലക്കി ബാംബ് വെച്ച് കൊടുത്താണ് അത് നമുക്ക് ആ സ്റ്റാൻഡിൻ്റെ മേലെ സെറ്റ് ചെയ്യാം. ഈ കാണുന്ന സ്റ്റാൻഡ് ഞങ്ങൾ അതേപോലെ ചെയ്തെടുത്ത സ്റ്റാൻഡാണ്. ഇത് കുറച്ച് നല്ല ഹൈറ്റിൽ ചെയ്തെടുത്തത്.
ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റാൻഡ് തയ്യാറാക്കാവുന്നതാണ്. ഈ സ്റ്റാൻഡിന്മേൽ നമ്മൾ കാക്ടസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻഡോറിൽ വെക്കാൻ പറ്റിയ വളരെ നല്ലൊരു പ്ലാന്റാണ് കാക്ടസ്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി സ്റ്റാൻഡിന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.